വോബ്ലിംഗ് ഒന്നും ഇല്ലല്ല. ചെറിയൊരു ലെഫ്റ്റ് പുള്ള ഉണ്ടല്ലേ വണ്ടിക്ക്, ഉണ്ടല്ലേ 55-60 ഫ്യൂൽ എക്കോണമി കിട്ടിയ സെറ്റപ്പ് അല്ലേ. എവറി ഡേ യൂസ് ഒരു ഫാമിലി യൂസ് ചെയ്യുന്ന സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൊള്ളാം. ഇന്ന് നമ്മൾ ഗോവയിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഹീറോ അവിടെ ബ്രാൻഡ് ന്യൂ ഹീറോ ഡെസ്റ്റിനി 125 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പുതിയ ബ്ലാക്ക് ആൻഡ് കോപ്പർ കളറിൽ വന്നിരിക്കുന്ന 2024 മോഡലാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഒക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. DRS കൊടുക്കുന്ന അതേപോലെ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വിത്ത് കോപ്പർ ആക്സൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോർമൽ ബൾബ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് ആണ് ടയർസ്, 12 ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേ ഫ്രണ്ടിൽ ഒരു കുട്ടി 190 mm ഡിസ്ക് റോട്ടറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ കണ്ട ഈ മഡ് ഗാർഡൊക്കെ മെറ്റലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന MRF നൈലോൺ ഗ്രിപ്പ് ടയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് 90 സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുക, 12 ഇഞ്ചസിലാണ്. ഈ ടയറിൻ്റെ റേഡിയസ് കൂടുന്നതോ ഈ വീൽസ് ബിഗ്ഗർ വീൽസ് 12 ഇഞ്ച് വീൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുവാണ് കേട്ടോ. അതായത് കുട്ടി വീൽസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന, പക്ഷേ വലിയ വീൽസ് കൊടുത്താൽ ഇത് ഫ്രണ്ടും ബാക്കും 12 ഇഞ്ചസാണ് കൊടുത്തത്. ബെറ്റർ സ്റ്റെബിലിറ്റി, കുറച്ച് ഹൈവേ ഒക്കെ ഓടിക്കുവാണെങ്കിൽ, കുറച്ച് ഹയർ സ്പീഡിൽ ഓടിക്കുവാണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റിയും കംഫർട്ടും കിട്ടുന്നതായിക്കോട്ടോ. പിന്നെ ഇവിടെ കണ്ട ഡെസ്റ്റിനി 125 എക്സ്ടെക്ക്, എക്സ്ടെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് 10 സെൻസേഴ്സോളം വെച്ചിട്ടുള്ള വണ്ടിയാണ്, ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്. ആ സെറ്റപ്പിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ എക്സ്ടെക്ക് എന്ന് കൊടുത്തത്. പിന്നെ അത് ഇതിൻ്റെ എഞ്ചിൻ, ഈ എഞ്ചിൻ ഉപയോഗിക്കും 125 cc ആണ്. അത് 9 horsepower 10.4 Nm ഓഫ് ടോക്ക് ആണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിയറിലോട്ട് ഒരു ചേഞ്ച് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽസാണ് കൊടുത്തത്. ബാക്കിൽ 100 സെക്ഷൻ ടയർസാണ് കൊടുത്തത്, 12 ഇഞ്ച് വീലാണ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു ബെറ്റർ സ്റ്റെബിലിറ്റി, കുറച്ച് ഹയർ സ്പീഡ് സ്റ്റെബിലിറ്റി, ഗ്രിപ്പ് ട്രാക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ബെറ്റർ കംഫർട്ടിന് ഇത്രയും വലുത് കൊടുത്തിരിക്കുന്നു. ഈ ടയർ സൈസ് കൂടുമ്പോൾ മൈലേജ് കുറയും, പക്ഷേ ഈ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഏകദേശം 59 km ടു ദ ലിറ്റർ ആണ് ഫ്യൂൽ എക്കോണമി. ഈ ക്ലാസ്സിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കൂട്ടറും കൂടിയ എന്നാണ് ഹീറോ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇത് ബാക്കി വരുമ്പോൾ കാണാം ഒരു എച്ച് ഷേപ്പ് LEDs ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ബൾബ്സ് കൊടുത്ത്, പക്ഷേ ബാക്കി നോക്കി അടിപൊളി ഷേപ്പിലാണ്, എച്ച് ഷേപ്പിലാണ് ഈ ലൈറ്റും ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ഫില്ല് ചെയ്യണ ക്യാപ്പ് എക്സ്റ്റേണലായിട്ടാണ് കൊടുത്തത്. അപ്പോൾ സീറ്റൊന്ന് പൊക്കി മാറ്റി നമുക്ക് ഡയറക്റ്റ്ലി ഇതേ ഇവിടെ പോയിട്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നോക്കട്ടെ, കണ്ടാ എടുത്ത് ഫുൾ ടാങ്ക് അടിച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഞാൻ സീറ്റും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഇതേ കണ്ടില്ലേ 19 liter ബൂട്ട് കപ്പാസിറ്റി ഉള്ള ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. കണ്ട ഇവിടെ ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്, കണ്ടാ ഓൺ ഓഫ് സ്വിച്ച് ഉള്ള ഒരു ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് OBD പോർട്ട് കവർ ചെയ്യാനുള്ള വെക്കുന്ന ഒരു ഇതേ കണ്ട ഒരു ഷീൽഡ് കവർ ബൂട്ട് കവർ പോലെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് OBD2 പോർട്ട്. അതിൽ നിന്ന് ഡയഗ്നോസ്റ്റിക് ടൂൾ കുത്തിയിട്ട് ഡാറ്റയൊക്കെ എടുക്കാൻ വേണ്ടി കൊടുത്തേക്കുക. അതിനുവേണ്ടി ഒരു നന്നായി കൺസീൽ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഡെസ്റ്റിനി ബ്രാൻഡിങ്ങിലുള്ള ഒരു ബൂട്ട് കവറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. വേറെ എന്തെങ്കിലും പേർപ്പസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ് എനിക്ക് വലിയ പിടിയില്ല. കണ്ടില്ലേ ഒരു ലോങ് വൈഡ് സീറ്റാണ് കൊടുത്തേക്കുക. റൈഡർ സീറ്റിന് തന്നെ നല്ല കംഫർട്ടായിട്ടുള്ള പാഡിങ് സപ്പോർട്ടൊക്കെ കൊടുത്ത സീറ്റാണ് ഇത്. കണ്ടോ ലോങ് പില്യൻ സീറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പില്യൻ വരെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീറ്റാണ്. പിന്നെ പില്യനെ പിടിക്കാൻ വേണ്ടിയുള്ള ഗ്രാബ് റെയിൽ ഡിസൈൻ ചെയ്ത് നോക്ക്, അതിൻ്റെ അതേ നോക്കുക. ഒരു ബാക്ക് റെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് പില്യന് ബെറ്റർ ബാക്ക് സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ സാധനം. ഇത് കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ഫ്രം ദ ഫാക്ടറി തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിരിക്കുന്നുണ്ട്. എക്സ്ട്രാ ആക്സറി ഒന്നുമില്ല. ഇതിങ്ങനെ വണ്ടി മേടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. പിന്നെ എൻ്റെ കീ ആണ്, ഒരു ബേസിക് കീ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്യൂൽ ഓപ്പൺ ചെയ്യാൻ, സീറ്റ് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾസ് ഒക്കെ ഇതൊരു കീയിലോട്ടാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ പിന്നെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്, അതിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് 2 liter സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഗ്ലൗ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ഗ്ലൗസ് ഇട്ട് സ്റ്റോറേജ് ഉണ്ട്. ഇത് ഇവിടെ കണ്ടോ ഫ്രണ്ട് ഏപ്രണിൽ തന്നെ ഒരു ഇത് USB ചാർജിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് ടൈപ്പ് A പ്ലഗ്ഗാണ് കൊടുത്തത്. നമുക്ക് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം കുത്തി ചാർജ് ചെയ്യാനും പറ്റുന്ന. പിന്നെ ഇത് കണ്ട് ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ 3 kg വെയിറ്റ് ഉള്ള വരെ സാധനങ്ങൾ ഇത് തൂക്കിയിടാനും പറ്റുന്ന ഒരു ഹുക്കും ഫ്രണ്ട് ഏപ്രണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഏപ്രണിൻ്റെ കളർ സാധാരണ എല്ലാത്തിനും ബ്ലാക്ക് അല്ലേ, ഇതിനൊരു ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ജസ്റ്റ് ഒന്ന് ഇരുന്നും കൂടി കാണിച്ചുതരാം. മാത്രമല്ല ഇതിൻ്റെ സീറ്റായിട്ട് നോക്കുക, 780 mm മിക്കവർക്കും ഇത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ 5'8" എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 120 kg 115 kg എന്ന കമ്പനി പറയുന്ന, പക്ഷേ പഴയ ജനറേഷനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടത് വളരെ ഈസി ടു മാനേജ്, ഭയങ്കര നിമ്പിളാണ്. സിറ്റിയിലൊക്കെ കൊണ്ടുവരാനാണെങ്കിൽ ആർക്കാണെങ്കിൽ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോകാൻ അടിപൊളിയും കൂടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കിയും കൂടി കാണിച്ചുതരാം.
ഇത് കണ്ടില്ല, ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കേട്ടോ കൊടുത്തത്. പിന്നെ ആവറേജ് ഫ്യൂവൽ എക്കോണമി, ടൈം, ആവശ്യമുള്ള എല്ലാം, നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും കാണിക്കുന്ന ഒരു ഡാഷ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ i3s സ്റ്റാർട്ട് സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. i3s എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം, നമ്മൾ ട്രാഫിക്കിലൊക്കെ പോയി വണ്ടി നിർത്തുമ്പോഴേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന ടു സേവ് ഫ്യൂൽ കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫാക്കി, ഇത് ഇങ്ങനെ ഓഫാക്കി വെക്കാൻ പറ്റും. ആവശ്യമുള്ള ബെറ്റർ ഫ്യൂൽ എക്കോണമി, ഈ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എക്കോണമി കിട്ടണമെങ്കിൽ ഈ മോഡലിട്ട് ഓടിക്കണം കേട്ടോ. പിന്നെ വണ്ടിയുടെ ഷാസി നമ്പർ ഇതേ കണ്ടില്ലേ, കണ്ടേ, വിത്തിൻ ദ ഫ്രെയിം ഇവിടെ കട്ടിങ് കൊടുത്തിട്ട് കാണാൻ വേണ്ടി കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഹാർഡ്വെയർ ചേഞ്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ് ഏകദേശം ഒരു 50 mm ഇൻക്രീസ് ചെയ്യുന്നത്. കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്ത് അത്രയും വീൽ ബേസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ടയേഴ്സൊക്കെ മാറ്റിക്കൊണ്ട് വീൽ ബേസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വീൽ ബേസ് ഇൻക്രീസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാൻഡിലിങ്ങിലാണ്, അതിൻ്റെ നിമ്പിൾനെസ്. സിറ്റി കൂടി കൊണ്ടുപോകുമ്പോഴൊക്കെ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചൊക്കെ ബുദ്ധിമുട്ടോ. അത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ റേക്ക് ആംഗിളിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഡിഗ്രീസ് ഞാൻ താഴെ കൊടുത്ത് കുറച്ചുകൂടി ഷാർപ്പറാക്കിയിട്ടുണ്ട്. അങ്ങനെ റേക്ക് ആംഗിൾ മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി ഫാസ്റ്ററായി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഹീറോ ലോങ്ങർ വീൽ ബേസ് വെച്ചിട്ട് കുറച്ചുകൂടി ഫാസ്റ്റർ ഹാൻഡ്ലിംഗ് ഒരു സ്കൂട്ടർ ഉണ്ടാക്കിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിച്ചു നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ഫീഡ്ബാക്ക് പറഞ്ഞുതരാം. വേറൊരു സെറ്റപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ഓട്ടോ ക്യാൻസലിംഗ് ഉണ്ട്, ഓട്ടോ ക്യാൻസലിംഗ് ബ്ലിങ്കേഴ്സ് ആണ് കൊടുത്തേക്കുക. പിന്നെ ഈ ഡിജിറ്റൽ സ്പീഡോമീറ്റർ കൺസോളിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 5-step ബ്രൈറ്റ്നസ് കൺട്രോൾ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം ബ്രൈറ്റ്നസ് 100 ഉണ്ട്, 60 ഉണ്ട്, 40 ഉണ്ട്, 20 ഉണ്ട്, 100 തന്നെ കിടക്കട്ടെ. പിന്നെ ഇവിടെ ലെഗ് റൂം, ആവശ്യത്തിലുള്ള ലെഗ് റൂം ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഗ്യാസ് കുറ്റി വെക്കാനാണ് ഇത് കണ്ടത്. ഇവിടെ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട് ഈ ഫ്ലോർ ബെഡിൽ കേട്ടോ. കണ്ട് ഇവിടെ കുറച്ച് പ്രൊട്രൂഷൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതങ്ങനെ വെച്ചിട്ട് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത് ഇലീഗലാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല. പക്ഷേ എന്നാൽ അങ്ങനെ വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ കടക്ക് ഇവിടുത്തെ ഗ്യാപ്പ് കുറവാണ്. പക്ഷേ കാല് വെക്കാനുള്ള ആവശ്യത്തിന് അതിനുള്ള സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാക്കിലും ഡിസ്ക് അല്ല കേട്ടോ, ബാക്കിലൊരു 130 mm ഒരു കുട്ടി ഡ്രം ബ്രേക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അലോയ്സൊക്കെ കണ്ടില്ല, ഡിസൈൻ ചെയ്യൊക്കെ രീതി നോക്കും, ട്യൂബ്ലെസ് ആണ്. സെറ്റപ്പ് കൊള്ളാം. എക്സോസ്റ്റ് കണ്ടില്ലേ, റൂട്ടേക്ക് ചെറിയൊരു കളർഫുൾ ക്രോം ആയിട്ടുള്ള ഗാർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ തള്ളി പുറത്തോട്ടേക്കുന്ന അതിൻ്റെ ഡിപ്സ്റ്റിക്ക് ആണ് കേട്ടോ. സെറ്റപ്പ് നോക്കാം, ഈസിലി ഊരിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എക്സോസ്റ്റിൻ്റെ ഇടയിൽ കൈയിട്ടൊക്കെ തിരിച്ച് വെച്ചാൽ ഒരു തിരിച്ചു നോക്കുമ്പോൾ കൈ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ കൈയോ കാലോ എന്തെങ്കിലും തട്ടിയാൽ ചിലപ്പോൾ പൊട്ടാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പഴയ ജനറേഷൻ ഉപയോഗിച്ചവർക്ക് ഇങ്ങനത്തെ വലിയ ഇഷ്യൂസ് നേരത്തെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. കണ്ട് ഇത്രയും പുറത്തോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ എളുപ്പമാണ്, പക്ഷേ അതേപോലെ നമ്മുടെ എന്തെങ്കിലും സാധനം കൊള്ളുവാണെങ്കിൽ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ സെക്ഷൻ നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ വരെയും കൊള്ളാം സെറ്റപ്പ് കൊള്ളാം. പക്ഷേ ഈ പ്രൊട്രൂഷൻ കണ്ടില്ല, ഈ ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്, അത് മാത്രം എന്തോ ഒരു സെറ്റപ്പ് മിസ്സിങ് ആയിട്ട് തോന്നുന്നത്. ബാക്കി എവറിത്തിങ് ഈസ് ലുക്കിംഗ് ഗുഡ്. ഈ കളറൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ, കൊള്ളാം, അടിപൊളി കളർ, ബ്ലാക്ക് ആൻഡ് കോപ്പർ കളർ കേട്ടോ. സെറ്റപ്പ് ഉള്ള ഇതിൻ്റെ എക്സോസ്റ്റോടും കൂടി ഞാൻ കേൾപ്പിച്ചു കേട്ടോ. എക്സോസ് നോട്ട് ചെക്ക്, സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ എളുപ്പമാണ്, കൊള്ളാം, എളുപ്പത്തിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇടാം. എങ്ങനെയുണ്ട് സാധനം? പിന്നെ ഇതിൻ്റെ എക്സോസ് നോട്ടിലല്ല ഈ ആൾക്കാർ വണ്ടി മേടിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഫ്യൂൽ എക്കോണമിയിലാണ്. ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫ്യൂൽ എക്കോണമിയാണ് കേട്ടോ പറയുന്നത്. ഏകദേശം 60 km/L പറയുന്ന എന്ന വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ ആവറേജ് ഒക്കെ ഓൾമോസ്റ്റ് 60-65 ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ മിക്ക മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന കാരണം ഈ 90° വാൽ സ്റ്റെമ്പ് ആട്ടോ. ടയറിൽ എയർ അടിക്കാൻ ഭയങ്കര സുഖമാണ്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ചില പമ്പിലൊക്കെ പോയി ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് വളച്ചൊക്കെ നോക്കുമ്പോഴേക്ക് ഈ റബ്ബറൊക്കെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരാറില്ല, എന്നാലും ഇടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനത്തെ 90° വെക്കുവാണെങ്കിൽ കാസിലൊക്കെ വരുന്ന പോലത്തെ, അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്സിലൊക്കെ ഉള്ള സെറ്റപ്പ്, നമ്മൾ ട്രാക്ക് ബൈക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ടൈലും വാൽ സ്റ്റെംസ് ആട്ടോ. അപ്പോൾ ഈസിലി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയുണ്ട് സാധനം? മാത്രമല്ല പുതിയ ഡെസ്റ്റിനിക്ക് കുറച്ചധികം ആക്സറീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്, അതേപോലെ സൈഡ് സ്റ്റെപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ സ്റ്റോക്കായിട്ട് മറ്റേ ലേഡീസ് സൈഡ് സ്റ്റെപ്പ് ഫുട്ട് റെസ്റ്റ് ഒന്നും വരുന്നില്ല. കണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള പില്ലിയൻ ഫുട്ട് പെക്സ് ആണോ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ സൈഡിൽ വരുന്ന ലേഡീസിന് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡ് സ്റ്റെപ്പ് ആ ഫുട്ട് റെസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ അതെ കിക്കറും കൊടുത്തു, നമ്മൾ ബാറ്ററി ഒക്കെ ഡൗൺ ആയി കിടക്കുവാണെങ്കിൽ കിക്കർ അടിച്ചും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നോക്കട്ടെ കിക്കർ അടിക്കാൻ എളുപ്പത്തിലാണ് പറ്റും. ഓ സെറ്റപ്പാണ്, ഒറ്റ കിക്കിൽ സ്റ്റാർട്ട്. വേറൊരു പ്രശ്നം ഇതേ കണ്ടില്ലേ, ഇവിടെ ഇനഫ് ഓഫ് ലെഗ് റൂം ഉണ്ട്. കണ്ട ഞാൻ 5'7" ആണ്. കണ്ട എനിക്ക് കുറേ സ്ഥലമുണ്ട് ഫ്രണ്ടിലോട്ട് നിൽക്കാൻ വേണ്ടി, ഞാൻ കംഫർട്ടബിൾ ഇരിക്കുക. ബാക്കിലോട്ട് നോക്കിയാൽ ഇരിക്കാൻ കുറേ സ്ഥലം ബാക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പ്രശ്നം കണ്ട ഈ ഇവിടെ ഇങ്ങനത്തെ ഒരു ചാനൽ കൊടുത്തുകൊണ്ട് നമുക്ക് കാലധികം നീക്കി മാറ്റി ചരിച്ചൊക്കെ വെക്കാൻ കുറച്ചൊരു പ്രശ്നം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
മാത്രമല്ല ഗ്രിപ്സ് ഒക്കെ കുഴപ്പമില്ലാത്ത ഡിസൈൻ, ഒരു ടെക്സ്ചർ ഒക്കെ ഉള്ള ഗ്രിപ്സാണ് കൊടുത്തത്. പിന്നെ ഇതേ കണ്ടില്ല, ക്രോം ആയിട്ടുള്ള ബാർ ആൻഡ് വെയ്റ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഹൈ സ്പീഡിലൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോ സ്പീഡിൽ ചെറിയ വൈബ്രേഷൻ വല്ല അതൊക്കെ ഡാമ്പൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തരം ബാർ ആൻഡ് വെയ്റ്റ്സ് കൊടുക്കുന്ന കേട്ടോ. പിന്നെ പൊതുവേ ഹീറോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ABS ഇല്ല, CBS കൊടുത്ത കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റിയർ ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കും പിടിക്കുന്നതാണ് കേട്ടോ. ആ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ലോ സ്പീഡ്സൊക്കെ നല്ല സേഫും സെക്യൂർ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കൊടുത്തത്. മിക്കവാറും എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്കർ റിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കും പിടിക്കുവാണെങ്കിൽ വണ്ടി എഫക്റ്റീവ്ലി നിർത്താൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കൂടി ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ കളർ കോമ്പിനേഷൻ കുറേ ഉണ്ടോ. ഇത് ദേ പല കളറിൽ അവർ 4 ഡിഫറെൻറ്റ് ഡുവൽ ടോൺ കളറിൽ വരുന്നുണ്ട്. സോ ഇതാണ് കോസ്മിക് ബ്ലൂ കളർ, ഇതാണ് റീഗൽ ബ്ലാക്ക് കേട്ടോ. അതിന് ഡുവൽ ടോൺ കോപ്പറും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത ഒരു കളറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 4 ഇതേപോലെ ഡുവൽ ടോൺ കളേഴ്സ് ഉണ്ട്, 3 സോളിഡ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ZX+ വേരിയൻ്റെ, അതുകൊണ്ട് അതിനൊരു ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതിൻ്റെ VX വേരിയൻ്റ് ഡ്രം ബ്രേക്കാണ്, അതാണ് മോസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ വരുന്നത്. പക്ഷേ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഈ ZX+ വേരിയൻ്റ് എടുക്കാം, ബെറ്റർ ബ്രേക്കിംഗ് ആണ്, മാത്രമല്ല കുറച്ച് സെറ്റപ്പ് മൊത്തം അതേപോലെ ഈ ഡിജിറ്റൽ മീറ്ററൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. സെറ്റപ്പൊക്കെ കൊള്ളാം, എന്താ നമുക്കൊന്ന് ഓടിക്കാം. സോ നമ്മൾ അതിരാവിലെ എണീറ്റ് ദേ ഗോവയിൽ കറങ്ങാൻ വേണ്ടി ഹീറോ ഡെസ്റ്റിനി 125 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല, എല്ലാ മീഡിയ ജേർണലിസ്റ്റുകളുണ്ട്. ഞാൻ ദേ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എണീറ്റ് വരുവാണ്ടോ. ഹമ്പ് ബ്രേക്ക് പിടിച്ച് നോക്കട്ടെ, പ്രോഗ്രസീവാണ്, ഇനഫ് ഓഫ് സ്റ്റോപ്പിംഗ് പവർ ഇല്ല കേട്ടോ. ചിലപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ എന്നാൽ ആ സഡൻ ബൈറ്റ് ഇല്ല, ഭയങ്കര പ്രോഗ്രസ്സാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. പക്ഷേ എന്നാൽ ആ സഡൻ ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പവർ, ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് പോകും, കുറച്ച് മഴ നനഞ്ഞിരിക്കണ്ടല്ലോ. കണ്ടാ ഞാൻ ബ്രേക്ക് സ്ക്വീസ് ചെയ്യുക, പക്ഷേ നിൽക്കുന്ന കണ്ടില്ല. ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് ഒക്കെ കൺട്രോളിലാണ്ടോ. ഇത് കുഴപ്പമില്ലാത്തൊരു ഹാൻഡിലിംഗ് സ്കൂട്ടർ ആയിക്കൊന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഡൗൺ സൈഡ് തന്നെ വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കുന്നില്ല, അത്രയും സ്റ്റോപ്പിംഗ് പവർ ഇല്ല, ഭയങ്കര പ്രോഗ്രസീവ്. ആർക്ക് വേണമെങ്കിൽ എടുത്തതായിട്ടുള്ള ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക. ഇതിനുള്ള കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ള സെറ്റപ്പാണ്. ബാക്ക് പിടിച്ചാൽ ഫ്രണ്ട് പിടിക്കും, ബാക്ക് അടിപൊളിയാണ് കേട്ടോ. ബാക്ക് പിടിച്ചാൽ അപ്പം തന്നെ വണ്ടി നിൽക്കുന്നു, ഫ്രണ്ട് പിടിച്ചിട്ട് വണ്ടി നിൽക്കാനുള്ള ഇത് എന്തൊക്കെ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. സാധാരണ എല്ലാ വണ്ടിയിലും തിരിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്താൻ പറ്റും. ഈ വണ്ടിയിൽ ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കുന്നില്ല, സ്റ്റോപ്പിംഗ് സ്പീഡ് കുറയുന്നുണ്ട്, പക്ഷെ എന്നാൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയുന്നത്, ആ ബൈറ്റ് ഫോഴ്സ് ഇല്ല. പക്ഷേ ബാക്ക് ബ്രേക്ക് അങ്ങനെയല്ല, അതെ പിടിച്ചാൽ ഒറ്റയടിക്കുക, ഫ്രണ്ടും പിടിക്കുക. അതാ കമ്പൈൻ ബ്രേക്കിൻ്റെ സിസ്റ്റം കേട്ടോ, അത് കൊള്ളാം. ഓ ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു പിടിയില്ല, ജസ്റ്റ് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുക. സസ്പെൻഷൻ കൊള്ളാം, ഈ ഗോവയത്തെ വഴിയൊക്കെ അറിയില്ല, അത്ര പെർഫെക്റ്റ് റോഡ്സ് ഒന്നും അല്ല. പക്ഷേ ഈ സീനിക് ബ്യൂട്ടിയിൽ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ കൊള്ളാം. സെറ്റപ്പാണ്, ആ ബൗൺസൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നത്, ആ ഇമ്പെർഫെക്ഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. കംഫർട്ടാണെങ്കിൽ കട ഫ്രണ്ടിൽ ഇതേ കാലി ഞാൻ, പിന്നെ ഞാൻ 5'7" ആണ്, എനിക്ക് ആവശ്യത്തിലധികമുള്ള ഇതേ ലെഗ് റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട കാലൊക്കെ വെച്ചാലും കംഫർട്ടബിൾ ഇരിക്കാം. ഇതൊരു സ്റ്റെപ്പ് ത്രൂ ഫ്രെയിമാണ്, കൊള്ളാം. ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കുറേ ലഗേജൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. കംഫർട്ടബിൾ ഇരിക്കാം, സീറ്റും കൊള്ളാം, സസ്പെൻഷനും കൊള്ളാം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ. ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നിമ്പിളാണ്. ആ 12-inch വീൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും 12-inch കൊടുത്തിരിക്കുന്നത്. ബാക്കിലത്തെ ടയർ സെക്ഷൻ കുറച്ച് വലുതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവർ ഷാസിയിൽ കുറച്ച് എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വീൽ ബേസ് കുറച്ച് കൂടി, പക്ഷേ അത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ റേക്ക് ആംഗിൾ, ആ ഫ്രണ്ടിലത്തെ സ്റ്റിയറിംഗ് ആംഗിൾ അവർ 1° ഷാർപ്പറാക്കി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് സാധാരണ ഈ വണ്ടികളുടെ വീൽ ബേസ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാൻഡിലിങ്ങിനെ അഫക്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചിനെ ബാധിക്കുന്നതാണ് കേട്ടോ. ഒരു സ്കൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയുടെ ഇടയിൽ കൂടി പോകാനുള്ള കാര്യമാണ്. സോ അതിനുവേണ്ടി അവർ ഹെഡ് സ്റ്റിയറിംഗ് ആംഗിൾ കുറച്ച് ഷാർപ്പറാക്കിയിട്ടുണ്ട്. അതാക്കിയുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഇടയിൽ കൂടി കുത്തിക്കൊണ്ടുപോകാനും ഡയറക്ഷൻ ചേഞ്ചൊക്കെ വളരെ ഈസിലി ആയിട്ടാണ് വണ്ടി ചരിയുന്നത് കേട്ടോ, കൊള്ളാം. പക്ഷേ ഈ സ്റ്റിയറിംഗ് ഹെഡ് ആംഗിൾ ഷാർപ്പറാക്കിയുള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിലത്തെ സ്റ്റെബിലിറ്റിയാണ്. ഇത് ഹൈ സ്പീഡിൽ ഓടിക്കേണ്ട വണ്ടിയല്ല, പക്ഷേ ഞാൻ ഓടിച്ച വണ്ടികൾ വെച്ച് ഇത് ഭയങ്കര ബട്ടറി സ്മൂത്താണ് കേട്ടോ. ഒരു കോർണർ എടുത്ത് നോക്കിയാലേ, ഓ സ്മൂത്ത്. പിന്നത്തെ ഹൈലൈറ്റ് അറിയാലോ, ഈ വണ്ടിയുടെ ഫ്യൂൽ എക്കോണമിയാണ്. 60-59 കമ്പനി പറയുന്നത്, എങ്ങനെ പോയാലും 55 കിട്ടുമെന്നൊക്കെയാണ് കമ്പനി പറയുന്നത് കേട്ടോ. നമുക്ക് അതൊന്ന് ടെസ്റ്റ് നോക്കാം. ഇപ്പോൾ ഫുൾ ടാങ്ക് ഉണ്ട്, ഏകദേശം 200+ ഓടുന്നാണ് കാണിക്കുന്നത്. പിന്നെ അതേ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ആണെങ്കിലും കൊള്ളാട്ട സസ്പെൻഷൻ, നമ്മുടെ കേരള റോഡിന് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ സാധാ സ്കൂട്ടറിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബംസ് കിട്ടും, അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ പൊട്ടിയ വഴി കൂടിയൊക്കെ ഇങ്ങനെ ബ്രോക്കൺ റോഡ്സ്, ബാഡ് റോഡ്സിലൂടെയൊക്കെ സ്കൂട്ടർ ഓടിക്കുക അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇത് കൊള്ളാട്ടോ. പിന്നെ അത് വേറൊരു കാര്യം നോട്ടി, അത് മേത്തൊന്നും വലിയ ചെളിയൊന്നും ധരിക്കുന്നില്ല. നമ്മൾ സ്കൂട്ടർ അധികം പൊതുവെ റിവ്യൂ ചെയ്യാറില്ല കേട്ടോ, കുറച്ച് പെർഫോമൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എല്ലാ കാര്യവും പറയുന്നത്.
ഓ അതൊക്കെ പറന്നാ പോണം. വേറെ വണ്ടി ചെളി തെറിച്ചാലായി. പക്ഷേ നോക്ക്, ഇവിടെ കൂടി ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കാലിലും മേത്തൊക്കെ ചെളി തെറിക്കില്ലേ? ഇതെല്ലാം കൺട്രോൾഡ്, വെൽ കൺട്രോൾഡ് ആണോ? വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ സസ്പെൻഷന്, കണ്ട ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് എൻഡ് ഡൈവ്സ് അത് കൂടുതലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് ഈ ആക്റ്റീവൊക്കെ പിടിക്കും, ഫ്രണ്ട് എൻഡ് ഒറ്റയടിക്ക് താഴില്ലേ, പിന്നെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പെർഫോമൻസ് ആയിട്ട് കുറച്ച് സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ മര്യാദക്ക് ഓടിച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ പിന്നെ സ്കൂട്ടറൊക്കെ എടുത്താലും മര്യാദക്ക് ഓടിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഓടിക്കാൻ കുഴപ്പമില്ലാത്ത വണ്ടി വേണ്ട. ഫസീനുമായിട്ട് റേസ്, ഏറ്റവും കളി. ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ഓഫ് ആകാൻ നോക്കട്ടെ, ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് തിരിച്ച്. ഓഫായില്ലല്ല, ആ ഓഫായി, ഓഫായി, ഞാൻ തൊട്ടില്ല, ഞാൻ തൊടാണ്ടൊരു ഓഫായി, സത്യമായിട്ട് ഓഫായിട്ട് പോയി. വളരെ സ്മൂത്ത് എഞ്ചിനാണ് കേട്ടോ, 125 cc, 9 horsepower ഉള്ളു. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, അത്ര സ്റ്റാർ വാല്യൂ ഒന്നുമില്ല, പക്ഷെ എന്നാൽ നമ്മുടെ ആവശ്യത്തിന് നല്ലതാ. മാത്രമല്ല ഫ്യൂൽ എക്കോണമി ഉണ്ടല്ല, 55-60 ഫ്യൂൽ എക്കോണമി കിട്ടിയ സെറ്റപ്പ് അല്ലേ. എവറി ഡേ യൂസ്, ഒരു ഫാമിലി യൂസ് ചെയ്യുന്ന സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് കൊള്ളാം. ഇൻഡിക്കേറ്റർ ഇട്ട്, ഞാൻ അതേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഏ ഞാൻ നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, ചിഹ്നം മാറിന്, ഞാൻ കൈ തൊട്ടിട്ടില്ല. കുറച്ച് സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും. ഹീറോ ഇതിൻ്റെ വില കളയരുത്, ഇതെന്ത് ഉടായ്പാണെന്ന് തോന്നി. ആ ഓഫായി, കണ്ട സെറ്റ്, കണ്ട ഞാൻ തൊട്ടില്ല, ഓഫായണ്ട, കുറച്ചൊരു സാവകാശം എടുക്കും, പക്ഷേ ഓഫാവും. നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇട്ട് മറന്നു പോയല്ല, അത് തന്നെ ഓഫാക്കുന്ന പോലെ. ഇത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ഓടിയെന്ന്, എത്ര സ്പീഡ് എത്തിയെന്ന്, വളവ് കഴിഞ്ഞിട്ട് എത്ര സ്പീഡ് എത്തിയെന്ന് നോക്കിയിട്ടാണ് തോന്നുന്നത്. എന്താ സെറ്റപ്പ് എന്ന് കറക്റ്റ് അറിയില്ല. ടൈമർ ബേസ്ഡ് ആണ്, ഓൺ ആക്കിയിട്ടിട്ട് വെറുതെ ഓൺ ആക്കിയിട്ട് നേരെ പോയാലോ ഓഫാവും നോക്കാം. അത് ആ പരീക്ഷ നോക്കാം. ഈ ഹീറോയുടെ സെറ്റപ്പ് നോക്കാം, ടൈമർ ബേസ്ഡ് ആണോ നോക്കട്ടെ, അല്ലെങ്കിൽ അവർ ആ ബാങ്ക് വല്ല സെൻസർ വെച്ചിട്ട് ആംഗിൾ വല്ല മെഷർ ചെയ്യേണ്ട. നമുക്ക് നോക്കാം, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ഓണാണ്, ഞാൻ ഇൻഡിക്കേറ്റർ ഒന്നും ഓഫാക്കല, നേരെ തന്നെ ഞാൻ പോകുന്നു. പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചാലല്ലേ പോകുള്ളൂ. ഓഫായിട്ടില്ല, ഇതുവരെ ഓഫായിട്ടില്ല. ഇനി റൈറ്റാണ് പിന്നെ, ആ നമുക്ക് നോക്കാം. ഓഫായി, ഇത് ടൈമർ ബേസ്ഡ് ഇൻഡിക്കേറ്ററാണ്. ഞാൻ കുറച്ച് പ്രതീക്ഷിച്ച്, ഞാൻ വെച്ച് കുറച്ച് ചില വണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് വെച്ചിട്ട് ലീൻ ആംഗിൾ, അല്ലെങ്കിൽ എത്രത്തോളം വണ്ടി ചരിഞ്ഞ്, എത്രത്തോളം ഡിഗ്രി തെളിഞ്ഞ്, എത്ര സ്പീഡ് എത്തി, എത്ര ഡിസ്റ്റൻസ് നീങ്ങി, അത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ടൈമർ ബേസ്ഡ്, എത്ര ടൈമ് ഓൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണെന്ന് തോന്നുന്നു. കുറച്ചൊന്ന് ഓടിക്കഴിഞ്ഞപ്പോഴേക്ക് ആ ഫ്രണ്ട് ബ്രേക്ക് സെറ്റ്, അതാ ഞാൻ പറഞ്ഞത്. ആദ്യം എനിക്ക് ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ബ്രാൻഡ് ന്യൂ വെഹിക്കിളാണ്, അപ്പോൾ അതിൻ്റെ ബ്രേക്സൊക്കെ ഒന്ന് ബെഡ് ഇൻ ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അപ്പോൾ ഇപ്പോഴേ എപ്പോഴും ബ്രേക്ക് സെറ്റായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ റിയർ ബ്രേക്സ് ഭയങ്കര ഷാർപ്പായിരുന്നു, ഭയങ്കര ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ലോ സ്പീഡ്സിലൊക്കെ റിയർ ബ്രേക്സ് അടിപൊളി. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്പീഡ് കയറ്റി തുടങ്ങുമ്പോഴേക്ക് ആ ഫ്രണ്ട് ബ്രേക്സ് ആ വോണിനായി ബെഡിനായി കഴിഞ്ഞപ്പോൾ വേണ്ട, കുഴപ്പമില്ല, പ്രോഗ്രസീവ് ആണ്. പക്ഷെ എനിക്ക് കോൺഫിഡൻ്റ് ആ ഫ്രണ്ട് ബ്രേക്സ്, ആ ഫ്രണ്ടും ഡൈവും കുറവാണ്. ആ ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ ബ്രേക്ക് കൂടി ഒറ്റയടി കംപ്രസ് ആയില്ല, അത് കുറവായതില്ല. അത് കുറവായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫൈൻ ട്യൂൺ ചെയ്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അധികമായിട്ട് ബ്രേക്കിംഗ് ഫോഴ്സ് ലെവലിൽ കൊടുത്തൊരു വണ്ടി നിർത്താനും പറ്റുമോ? ഇപ്പോൾ ഓവറോൾ ഷാസി ആണെങ്കിലും ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഇതിൻ്റെ സീറ്റ് കംഫേർട്ട് വരെ എനിക്കിഷ്ടപ്പെട്ടു. ഓവറോൾ ഫാമിലി വെഹിക്കിളായിട്ട് എടുക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ നമുക്ക് വീക്കെൻഡൊക്കെ കറങ്ങാൻ പോവുകയാണെങ്കിൽ, സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമായി മാറിക്കഴിഞ്ഞു ദ ഹീറോ ഡെസ്റ്റിനി 125. സോ നമ്മൾ ഈ ഹീറോ ഡെസ്റ്റിനി എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്യട്ടെ. ഗോവയിൽ ഫുൾ കറങ്ങിയത്, നമ്മൾ ബ്യൂട്ടിഫുൾ സ്ഥലത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ബീച്ചൊക്കെ കാണാൻ പറ്റും, കുറേ കറങ്ങിയുണ്ട്. സോ ഈ വണ്ടിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഓടിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയായിരുന്നു, കുറച്ച് വൈബ്രേഷൻ ഉണ്ട്, ലോ ഡൗൺ ഒക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ. പിന്നെ ഒരു സഡൻ ആയിട്ടൊരു കയറ്റം കയറി, ചെറിയ ഒരു ത്രോട്ടിൽ മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നത്, എൻ്റെ വണ്ടിയുടെ പ്രശ്നമൊന്നറിയില്ല, പക്ഷെ ചെറിയ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഞാൻ നോട്ട് ചെയ്തില്ല എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അതർ ദാൻ ദാറ്റ് ബട്ടറി സ്മൂത്ത് എഞ്ചിൻ, ഭയങ്കര റിഫൈൻഡ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ വരുമ്പോൾ പുതിയ ലോഞ്ച് ചെയ്ത ജൂപ്പിറ്ററാണ്. അതിൻ്റെ ഡിസ്ക് വേരിയൻറ്റ് 87,000 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ പ്രീവിയസ് ജനറേഷൻ്റെ ഡെസ്റ്റിനി 125 ഏകദേശം 86,000 ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മളിവിടെ വന്നിട്ട് അവർ പ്രൈസ് പറഞ്ഞിട്ടില്ല. അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ് എനിക്കും ഇതിൻ്റെ വില അറിയില്ല, പക്ഷേ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 83,000 കൊടുക്കാം. പഴയതിനേക്കാളും പ്രൈസ് കുറച്ചാൽ ആ ജൂപ്പിറ്ററായിട്ട് ഇതിനെ ഒരു ബാറ്റിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ജൂപ്പിറ്റർ അത് നോക്കുവാണെങ്കിൽ അത് വെരി സ്മൂത്ത് എഞ്ചിനാണ്. ഇതിൽ വെച്ച് ലുക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ലുക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസർവേറ്റീവ് ഒരു ഫാമിലി ഒരു സ്കൂട്ടറിൻ്റെ ലുക്സാണ് വരുന്നത്. ഞാൻ കുറച്ചും കൂടി നോക്കുമ്പോൾ ഈ കുറച്ച് സ്പോർട്ടി, കുറച്ചും കൂടി ആ കളർഫുൾ, ആ യൂത്ത്നെസ് ഇല്ലാത്തൊരു വണ്ടി. ഇത് കുറച്ചും കൂടി നിയോ റെട്രോ ആണെന്ന ഒരു റെട്രോ സ്റ്റൈലിംഗ് കൊടുത്ത സ്കൂട്ടറാണ്. കുഴപ്പമില്ല, കാരണം ഇറ്റ്സ് ഡീസൻ്റ്ലി ഗുഡ്. പക്ഷേ പുതിയ ജൂപ്പിറ്ററാണ്,
എൻ്റെ ഹാർട്ട് സ്റ്റോൾ ചെയ്തെടുത്തിട്ടും പോയിട്ട് അത് പെർഫെക്റ്റ്ലി ഭയങ്കര ലുക്കിങ് ആരെ കാണിച്ചാലും പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ലുക്കാണ്. പിന്നെ ആ പ്രൈസ് പോയിന്റിൽ ആ 110cc അടിപൊളിയായിട്ട് ആ പ്രൈസ്, ഇതിൻ്റെ പ്രൈസിങ് എത്ര വരുമെന്ന് നോക്കണം. ഈ പ്രൈസിങ് അറിയാണ്ട് അതാണ് ഇപ്പോൾ ഞാൻ ആ ജൂപ്പിറ്റർ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ്ലി ഇത് ഹീറോന് പ്രൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ട് വേരിയൻസ് ഉണ്ട്, രണ്ടല്ല ശരിക്കും മൂന്ന് വേരിയൻസ് ഉണ്ട്. ഡ്രമ്മും ഉണ്ട്, ഡിസ്കുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് മിക്സ്ഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ബജറ്റിലാണെങ്കിൽ എപ്പോഴും ഡ്രം വേരിയൻ്റ് എടുക്കുക. ആ ഡ്രം വേരിയൻ്റ് എടുക്കുക, ഇത്രമാത്രം ഡിജിറ്റൽ സ്പീഡോമീറ്റർ കൺസോളിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫാമിലി യൂസിനാണെങ്കിൽ ദ ബേസ് വേരിയൻ്റ് ആണ് എടുക്കേണ്ട വണ്ടി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ വീക്കെൻഡ് ടൂറിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ലുക്ക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പ്രൈമറിൽ ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക് വേരിയൻ്റ് എടുക്കാൻ പറ്റും. കുറച്ചൊക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, മഴയത്തൊക്കെ ഓടിക്കാൻ പ്ലാൻ, ബെറ്റർ ബ്രേക്കിംഗ് ഒക്കെ ഈ കുറച്ച് ഹിൽ ഏരിയസിലൊക്കെ പോയി ഓടിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, കുറച്ചൊക്കെ കോർണറൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വൺ സ്കൂട്ടർ ഫോർ എവറിത്തിങ് ആയിട്ട് എല്ലാം കൂടി കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ നോക്കുവാണെന്ന് പറഞ്ഞാൽ ഇതിന് ഡിസ്ക് വേരിയൻ്റ് എടുക്കുക. പക്ഷേ പ്രൈസ് ആണ് ഇപ്പോഴും അറിയാത്തത്, അതുകൊണ്ട് എനിക്ക് ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റാത്ത. ഈ ജൂപ്പിറ്റർ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തുകൊണ്ട് ഈ പ്രൈസ് ഇവർ ലോഞ്ച് ചെയ്തിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ മാനുഫാക്ചേഴ്സ്, ഇപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ ഒരു 3000 rupees ആണ് പ്രൈസ് കുറച്ചിരിക്കുന്നത് വിത്ത് ദ ജൂപ്പിറ്റർ വന്നുകൊണ്ട്. അപ്പോൾ ജൂപ്പിറ്റർ ഈ സെഗ്മെൻറ്റ് ഫുൾ അങ്ങോട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ്ങിൽ, ഇത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇവർ എന്തോ മൺഡേ എൻ്റെ പ്രൈസ് ലോഞ്ച് ചെയ്യുന്ന പറയുന്നുണ്ട്, നെട്ടിക്കുന്ന പ്രൈസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ നെട്ടോ ഇല്ലയോ നമ്മൾ നോക്കിയിട്ട് പറയും, ഞാൻ വീട്ടിൽ ചെന്നാൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതർ ദൻ ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് സ്കൂട്ടർ ആണ് കേട്ടോ, ഓടിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. ചെറിയ വൈബ്രേഷൻ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, പിന്നെ ലുക്സും ആണ് എനിക്കത് ഇഷ്ടപ്പെടാത്ത. ബാക്കി എവിടത്തെയും ഒരു ഫാമിലി സ്കൂട്ടറിന് അടിപൊളിയാണ്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, താങ്ക് ഫോർ വാച്ചിങ്, അടുത്ത വീഡിയോ കാണാം.